പോകുന്ന അത്യാവശ്യം എനിക്ക് ഇന്ത്യയിൽ ഈ എൻ്റെ ഒരു പോളായിരിക്കും ഇന്ത്യയിൽ ഹൈലി ഫൈൻഡ് പോളെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് എനിക്ക് ഫൈൻ കിട്ടിയിട്ടുള്ളത്. ഹലോ ഗായ്സ്, എൻ്റെ പേര് ജോർജ്. ഇതെൻ്റെ പോളോ 128 SA 2020 മോഡലാണ്. എനിക്കിതിനു മുമ്പേ ഒരു പോളോ ഉണ്ടായിരുന്നു, അതൊരു ടൈപ്പ് 1 പോളോ ആയിരുന്നു, ഫസ്റ്റ് ജനറേഷൻ പോളോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് എനിക്ക് പോളോ വണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഞാൻ അതിൽ തുടങ്ങി മോഡിഫൈ ചെയ്തു, കിറ്റ് മാറ്റി, വീൽസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു, എക്സോസ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ ടോട്ടലി ഒരു ഫുള്ളി മോഡിഫൈഡ് പോളോ ആക്കിയായിരുന്നു. പിന്നെ ഒരു അതൊരു 2.5 years ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് 1.2 MB ആയിരുന്നു. അപ്പോൾ എനിക്ക് TSI കുറച്ചുകൂടെ നല്ല അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി, അപ്പോൾ കുറച്ച് പെർഫോമൻസ് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരെ ഒരു ഈ വണ്ടിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ വണ്ടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 years ആയി. എൻ്റെ ഓൾഡ് പോളോ MBA ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കോസ്മെറ്റിക്സ് ആയിട്ട് ഫുള്ള് ടോട്ടലി കിറ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പെർഫോമൻസ് ആയിട്ട് നോക്കാൻ നേരത്തെ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് വന്ന കാരണമാണ് ഞാൻ TSI-ലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. ഇതാകുമ്പോൾ നമുക്ക് ബോത്ത് നമുക്ക് പെർഫോമൻസും ലുക്ക് വൈസും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. വണ്ടി ടോട്ടലി നൈസാണ്. ഇത് 2020 പോളോ 1.8 SA ILM+ ആണ്. അപ്പോൾ ഇതിൽ നേരത്തെ വണ്ടി എടുത്തപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്കായിരുന്നു, സൺസെഡ് ആയിരുന്നു വണ്ടി. അപ്പോൾ ഞാൻ ചെയ്തത് ബോഡി കിറ്റാണ് ഫസ്റ്റ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രീവിയസ് പോളോ MBI ആ ബ്ലാക്ക് പോളോയും R-line ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് R-line താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇതും R-line തന്നെ ആക്കി. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ കാർബൺ ഫൈബറിൻ്റെ ഉഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈംപ്ലസിൻ്റെ ഹെഡ് ലൈറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ R-line ഗ്രില്ലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻലി വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കാൻ നേരത്ത് എൻ്റെ മെയിൻ അട്രാക്ഷൻ എൻ്റെ വീൽസ് തന്നെയാണ്. എൻ്റെ പ്രീവിയസ് പോളിൽ ഞാൻ യൂസ് ചെയ്ത റോട്ടിഫോമിൻ്റെ CVT പാറ്റേണായിരുന്നു, 7 inch. അപ്പോൾ ഈ ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് ഈ ലെൻസ് കുറച്ച് ട്രെൻഡ് ആയതുകൊണ്ടും ഈ ജാക്കറ്റിൻ്റെ ഡിസൈൻ കുറച്ച് അടിപൊളിയായതുകൊണ്ടും ഫിറ്റ്മെൻറ്റും എല്ലാം കൊണ്ടും ഓക്കെ ആയതുകൊണ്ടും 7 inch 7.5 inch വീലാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീൽസ് ട്രെൻഡ് ഔട്ട് ആകത്തില്ലെന്ന് വിചാരിച്ച് ഇതങ്ങ് ഞാൻ ചൂസ് ചെയ്തു. വണ്ടിക്കൊരു മാച്ച് ആകുന്നൊരു തോന്നി. പിന്നെ വണ്ടി കുറച്ചുകൂടെ ഒരു ഡൗൺ ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ABS സൈഡ് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു എസ്ത്രീ ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഫിൻ മിറർ, സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഫിൻ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോഴേ കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടുമെന്ന് വെച്ചാണ് ഞാൻ ടിൻറ്റ് ഫുൾ ഡാർക്കാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് എല്ലാം. ഈ വണ്ടിയുടെ മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എയർ സസ്പെൻഷൻ ആണ്. അപ്പോൾ എനിക്ക് പ്രീവിയസ് വണ്ടി ഉള്ളപ്പോൾ തന്നെ എയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ വണ്ടി എടുത്തപ്പോൾ ഞാൻ നേരെ ലോറൈഡർ ഇന്ത്യയിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരെനിക്ക് ഒരു പുതിയ ബ്രാൻഡ് Air BFT ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടിയാണ് Air BFT ബ്രാൻഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ Air BFT ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് വരുന്നത് ക്യാപ്സ് ബാഗാണ് വരുന്നത്. ക്യാപ്സ് ബാഗും പിന്നെ കോലോ സ്ട്രട്ടുമാണ് വരുന്നത്. ഈ ക്യാപ്സ് ബാഗ് വരുന്നതുകൊണ്ടാണ് നമുക്കിത് അത്ര കംഫർട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ കോലോ സ്ട്രട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ഡ്രോപ്പ് വേണോ എത്ര ഹൈറ്റ് വേണോ അത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഡാമ്പിംഗ് വരുന്നുണ്ട്. ഡാമ്പിംഗ് നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹാർഡാക്കാം, സസ്പെൻഷൻ നമുക്ക് ഹാർഡാക്കാം, സോഫ്റ്റ് ആക്കാം, നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ച്. എൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കംഫർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഡാമ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കിറ്റിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ 3 പ്രീസെറ്റ് ഉണ്ട്. അതിൽ നമുക്ക് 3 മെമ്മറീസ് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് മെമ്മറി സെറ്റ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു കംഫർട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അൺഇവൻ റോഡ്സിലൊക്കെ വന്ന് വെട്ടുവാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്ന പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സഡൻ ഹമ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് പോകാനുള്ളൊരു ഒരു ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എനിക്ക് പിന്നെ നേരെ എനിക്ക് ബാക്ക് ടു നോർമൽ സ്വിച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് നേരെ 1-ലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നോർമൽ ഹൈറ്റിലോട്ട് എൻ്റെ കംഫർട്ടിലോട്ട് എനിക്ക് തിരിച്ച് വരാൻ പറ്റും. പിന്നെ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് വണ്ടി ഇറങ്ങാൻ നേരത്ത് സ്വിച്ച് നോക്കി വണ്ടി താത്തൊന്നും ചെയ്യേണ്ട, നേരെ വണ്ടി ഇഗ്നിഷൻ ഓഫാക്കി ഇറങ്ങാൻ നേരത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അതുപോലെ തന്നെ തിരിച്ച് കയറാൻ നേരത്ത് എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക്കലി എൻ്റെ കംഫർട്ട് ലെവലോട്ട് പ്രീസെറ്റ് ആവും മെമ്മറി. പിന്നെ ഈ ഒരു കിറ്റിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വരുന്നത് ഫ്രണ്ട് വരുന്നത് നമുക്ക് ക്യാമറ മൗണ്ടാണ്. ക്യാമറ മൗണ്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വണ്ടി അത്യാവശ്യം നല്ല ഡ്രോപ്പ് ഇട്ട് ഓടിച്ചാലും വീൽ നമുക്ക് തിരിയാൻ നേരത്ത് ഫെൻഡറി പിടിക്കാതെ നമുക്ക് വീല് തിരിയാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എനിക്ക് ആണെങ്കിൽ എയർ ചെയ്തപ്പോൾ എനിക്ക് എയർ ചെയ്യുമ്പോൾ തൊട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ വണ്ടി ഫിറ്റ്മെൻറ്റ് എനിക്ക് പക്കായിരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്കിലേക്ക് ആക്കിത്തുന്ന എനിക്ക് ലോറൈഡർ ഇന്ത്യയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇത് ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിൽ
ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ 2000 രൂപ വണ്ടിയാണ്. ഇതിൻ്റെ ബമ്പർ ലേറ്റസ്റ്റ് ബമ്പർ വരുന്നത്, അതുകൊണ്ട് എനിക്ക് അധികം വർക്ക് ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു ഒരു 5 ഇൻ ഡിഫ്യൂസർ ആഡ് ചെയ്തപ്പോൾ തന്നെ ആ വണ്ടിയുടെ ഒരു സ്പോട്ടി ലുക്കിലോട്ട് വണ്ടി മാറിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്തത് ഒരു ടെയിൽ ലാമ്പ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ടെയിൽ ലാമ്പ് ചെയ്യുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു ലുക്ക് തോന്നിച്ചിട്ടുണ്ട്. ഒരു സ്മോക്ക്ഡാണ്. പിന്നെ വരുന്ന പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഗോസ് എല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് സ്റ്റേ ടു മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ റെഡ് ബാൻഡ് റൈസിങ്ങിൻ്റെ സ്റ്റേ ടു മാപ്പ് വിത്ത് പോപ്പ് സാമാങ്സ് ആണ്. പിന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റേ ടു മാപ്പ് ചെയ്ത കാരണം ഫിൽറ്റർ എന്തായാലും റീപ്ലേസ് ചെയ്യണമല്ലോ, അത് കാരണം BMC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഒരു നമുക്ക് ഡ്രൈവിംഗ് ഫണ്ടിന് വേണ്ടി ഒരു ബ്ലോ ഓഫ് വാൽവ്, ഫോർജിൻ്റെ ഒരു ബ്ലോ ഓഫ് വാൽവ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻലി ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ആയിട്ട്. അപ്പോൾ ഒരു ലുക്കിനെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഒരു പെർഫോമൻസ് ഇത്രയും ബിൽഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ വേണ്ടിയിട്ടൊരു കളറാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൺസെഡ് ആയിരുന്നു. സൺസെഡിൽ എത്ര എന്തൊക്കെ കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടും എനിക്കൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പൊതുവെ മിക്ക വണ്ടിയും സൺസെഡ് പണിയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഒരു വണ്ടി ഒറ്റപ്പെട്ടു പോകുന്ന പോലെ ആയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളാണ് തന്നെ എല്ലാവർക്കും പല പല ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന രീതിക്കുള്ള കളറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു കളർ ചൂസ് ചെയ്തൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് കളർ ഇങ്ങനെ സെലക്ട് ചെയ്തു. പക്ഷേ അതിലെനിക്ക് പീച്ചാണ് കുറച്ചുകൂടെ എനിക്കൊരു മാച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ പീച്ച് പിങ്കിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ എനിക്കിപ്പോൾ ഈ കളർ എനിക്ക് കുറച്ച് നല്ല നല്ല റെസ്പോണ്ട് ഉണ്ട് ഈ കളർ അടിച്ചിട്ട്. എനിക്ക് ഇങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും ഇല്ല, അത്യാവശ്യം നൈസാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റി ഈ കളർ അടിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 ഇയേഴ്സായി. അപ്പോൾ അപ്ഗ്രേഡ്സൊക്കെ പയ്യെ 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 ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഗ്രേഡാണ് ഈ കളർ ചേഞ്ചും ഈ ഒരു എയർ സസ്പെൻഷനും. അതോടെ ഇപ്പോൾ എൻ്റെ ഒരു ഇത്രയും ഒരു ഡ്രീം ഇപ്പോൾ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടെ ഇനി അപ്ഗ്രേഡ്സ് ഇനിയും ഉണ്ട് ഫ്യൂച്ചറിൽ. പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതുകൂടെ എനിക്ക് ഇനി ഇന്ത്യയിലോട്ടൊന്ന് കയറാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പുറമെ ഇത്രയും കൊണ്ട് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വണ്ടി പണിയുള്ള മെയിൻ റീസൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം മെയിൻലി പോളയാണുള്ളത്. അപ്പോൾ അവരായിട്ട് ഗ്യാങ് അടിച്ച് പോകുന്നതും ആ ഒരു ലുക്കും പുറത്തുനിന്ന് ആൾക്കാരുടെ ഒരു റെസ്പോൺസും അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു ഹാപ്പിനെസ്സാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി ഈ വണ്ടി പണിയാനുള്ളൊരു ഇത് കാരണം ഒരു പാഷൻ്റെ പുറത്ത് വേണ്ടതാണ്. അതാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.